വർഷങ്ങളായി തുടരുന്ന കല്ലറ ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കല്ലറയിലെ വാട്സപ്പ് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒരുമിച്ച് കല്ലറ ജനകീയ സമിതിയുടെ യോഗം ചേർന്നു. ഭരണ സംവിധാനങ്ങൾക്കൊപ്പം ഒറ്റക്കെട്ടായി നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനുള്ള ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു. ആലപ്പുഴ ജില്ലയെയും കോട്ടയം ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാതയായ കല്ലറയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത്. അല്ല, നമ്മുടെ കല്ലറ ജംഗ്ഷനെ കല്ലറയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ട് ഈ ബ്ലോക്ക് നിൽക്കുകയാണ്. അത് കല്ലറയ്ക്ക് മാത്രമല്ല, കല്ലറ തെക്കൻ അവിടുത്തെ നമ്മുടെ കിഴക്കൻ ദേശത്ത് വരുന്ന ആളുകൾക്കെല്ലാം കല്ലറ വലിയ ബുദ്ധിമുട്ടല്ലേ കടന്നു പോകുന്നത്. ഇത് ഈ അർത്തങ്ക പ്രശ്നം വന്നപ്പോഴേക്ക് അർത്തങ്കപ്പള്ളി പോകുന്ന ആളുകൾക്കെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. ആംബുലൻസുകൾ പലപ്പോഴും മുടങ്ങുന്നു, തടഞ്ഞു നിൽക്കുന്നു. രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന വലിയ വാഹനങ്ങൾ വന്ന് ജംഗ്ഷൻ തിരിയുന്നില്ല. ഇത് എന്തുകൊണ്ടാണ് ഈ സംവിധാനം ശരിയാക്കാത്തതെന്നുള്ളൊരു ഒരു ചോദ്യം ഉയർന്നു വന്നപ്പോഴാണ് എന്നാൽ ആളുകളെല്ലാം കൂടെ കൂടി കാര്യത്തിന് പുറകെ നിന്ന് ചെയ്യാം. കാരണം ഒരിക്കലും കരയാത്ത കൊച്ചിന് പാല് കിട്ടുന്നൊരു സാഹചര്യമില്ല. ഇപ്പോൾ എന്തോ ഒരു തടസ്സം ഇതിനകത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ജനങ്ങളോട് ഇതിൻ്റെ പുറകെ നിന്ന് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേടിയെടുക്കുക എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ഞങ്ങൾ കാര്യത്തിന് ഇറങ്ങുന്നത്. ഞങ്ങൾ ഇതിൻ്റെ എല്ലാ അധികാരികളെയും ഈ കാര്യത്തിന് വേണ്ടി വിളിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡൻറ്റിനെ വിളിച്ചിട്ടുണ്ട്, ജില്ലാ മെമ്പറെ വിളിച്ചിട്ടുണ്ട്, ബ്ലോക്ക് മെമ്പറെ വിളിച്ചിട്ടുണ്ട്, പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ വിളിച്ചിട്ടുണ്ട്, MLA MBA കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബാക്കി നാട്ടിലെ എല്ലാ സ്കൂളുകളും ബന്ധപ്പെട്ട്, സംഘടനകളുമായിട്ട് ബന്ധപ്പെട്ട്, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് എല്ലാവരും കൃത്യമായിട്ട് അറിയിച്ചിട്ടുണ്ട്. അവരെല്ലാം വളരെ ഊഷ്മളമായൊരു കാര്യമാണ് നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. അവർ തീർച്ചയായിട്ടും എത്തുമെന്നും നമ്മളോടൊപ്പം സഹകരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല. ജംഗ്ഷൻ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഇന്നലത്തെ നിങ്ങളുടെ ചാനലിൽ തന്നെ കൃത്യമായിട്ട് പ്രസിഡന്റ് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. ജംഗ്ഷൻ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നാട്ടിലെ വികസനവുമായി ബന്ധപ്പെട്ട് ശരിക്കും പഞ്ചായത്തിനും ഭരണ സംവിധാനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ അന്വേഷിച്ച് പറഞ്ഞിരിക്കുന്നത് ചില കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് നീങ്ങിയിട്ടുണ്ട്, പക്ഷേ ആ നീങ്ങിയ സാധനം ഒച്ചെഴുന്ന പോലെ അവിടെ നിൽക്കുകയാണ്. നമ്മുടെ കല്ലറയെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടം ഉണ്ടായ ശേഷം, അല്ലെങ്കിൽ ഒരു മരണം ഉണ്ടായ ശേഷമാണ് ഇതിന് പ്രതികരിക്കാൻ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇത് എല്ലാ ദിവസവും ഇതേ ഒരു പ്രാവശ്യമെങ്കിലും പോയാൽ തീർച്ചയായിട്ടും അവരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ പറയുന്ന കല്ലറയിലെ ബ്ലോക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് പറഞ്ഞിരുന്നു ഇപ്പോൾ ഈ ഒരു കൂട്ടായ്മ, അതായത് ഈ വാട്സപ്പ് കൂട്ടായ്മ ഒരു നിലനിൽക്കാത്തൊരു കൂട്ടായ്മ, ഇത് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു ജനകീയമായൊരു മുന്നേറ്റത്തെ നിസാരവൽക്കരിച്ചുകൊണ്ടുള്ളൊരു നിലപാട് ഇങ്ങനെ സ്വീകരിക്കുന്നത്? ഇല്ല, അത് അതിനകത്ത് പ്രസിഡന്റ് ആദ്യത്തെ ഒരു സാഹചര്യത്തിലൊരു ചെറിയൊരു നമ്മൾ കഴിഞ്ഞ 26-ാം തീയതി നമ്മൾ സ്കൂളിലൊരു മീറ്റിംഗ് കൂടിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഇവിടുത്തെ കല്ലറക്കാരുടെ കൂട്ടായ്മയിലൊരു ആഹ്വാനം, നമുക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിന്ന് എല്ലാവർക്കും ഒരുമിച്ച് ഇന്ന് പരിഹരിക്കേണ്ടേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എല്ലാവരും കൂടെ ആ താല്പര്യമുള്ള ആളുകളെല്ലാം വരണമെന്ന് മാത്രം പറഞ്ഞു. അത് ആരെയും വിളിക്കാൻ, കാരണം അതോറിറ്റി ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിൽ അത് ആരെയും വിളിക്കാതെ എത്തിച്ചേർന്ന ആളാണ്. അത് അതിനെ ബേസ് ചെയ്താണ് പ്രസിഡന്റ് സംസാരിച്ചതെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം പ്രസിഡന്റിനെ വിളിച്ചിട്ടില്ല എന്ന്. എന്നാൽ അതേ സ്ഥാനത്തെ സമയത്ത് തന്നെ ഈ പറയുന്ന പ്രസിഡന്റ് നമ്മുടെ ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ആൾ തന്നെയാണ് താനും. അപ്പോൾ അങ്ങനെ വരുമ്പം അത് അതിനകത്ത് കറുത്തില്ല. പക്ഷേ ഇന്നത്തെ കാര്യത്തിൽ നമ്മൾ കൃത്യമായി ഈ നോട്ടീസ് അടിച്ച് ആദ്യത്തെ ആൾ തന്നെ കൊടുത്തേക്കുന്നത് പ്രസിഡന്റിനെ കൊടുത്തതിനെ വിളിക്കുകയും പ്രസിഡന്റ് ഇതിനകത്ത് നമുക്ക് ഹാൾ വിട്ട് തരികയും അതോടൊപ്പം ഈ പരിപാടി പങ്കെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്യും. കാരണം സതീഷേട്ടൻ ഉൾപ്പെടെ ആൾക്കാരെ അതിൻ്റെ പുറകെ വളരെ ഫോളോപ്പായിട്ട് നിൽക്കുന്നതാണ്. മധ്യ തിരുവിതാംകൂറിലെ മർമ്മപ്രധാനമായ പാതയാണിത്. ഏറ്റുമാനൂർ, നീണ്ടൂർ, കല്ലറ, ഇടയാഴം, തണ്ണീർമുക്കം, ബണ്ട്, ചേർത്തല വഴി മധ്യ തിരുവിതാംകൂറിനെ നാഷണൽ ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന ഏക പാതയാണിത്. ഇതോടൊപ്പം പാലാ, വാഗമൺ, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി എന്നിവിടങ്ങളെയും തീരദേശ ഹൈവേയുമായുള്ള ഗതാഗതം സുഗമമാക്കുന്നതും ഇതുവഴിയാണ്. എന്നാൽ കല്ലറ കടന്നു കിട്ടുന്നത് വലിയ വെല്ലുവിളിയായതിനാൽ പലരും ഇതുവഴി പോകാൻ മടിക്കുകയാണ്. കല്ലറ ജംഗ്ഷനിലെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലവും കെട്ടിടവും ഏറ്റെടുത്ത് റോഡിന് വീതി കൂട്ടിയാൽ പ്രശ്ന പരിഹാരമാകും. ഔദ്യോഗിക നേതൃത്വത്തെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയാണ്. പക്ഷേ നമ്മുടെ ഈ നാട്ടിലുള്ള രാഷ്ട്രീയ നേതൃത്വം, സാമൂഹ്യ നേതൃത്വം, മത നേതൃത്വം, മറ്റ് സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, ഇവരുടെ എല്ലാം പ്രതിനിധികൾ ഇന്നിപ്പോഴും ഈ ഹാളിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം പ്രതിനിധികളെ ഓരോരുത്തരെ വെച്ചിട്ട് നമ്മളൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു മനസ്സിരിക്കുന്നത്. ആ കമ്മിറ്റി രൂപീകരിച്ചാൽ ഈ ഔദ്യോഗിക പ്രവർത്തനങ്ങൾക്ക് വളരെ നല്ല ഒരു കരുത്ത് കൊടുക്കാൻ ഈ സമിതിക്ക് കഴിയും. അങ്ങനെ സ്വാഭാവികമായ രീതിയിൽ ഒരു 4 വർഷം കൊണ്ടാണ് ഇത് തീരേണ്ടതെങ്കിൽ ഈ സമിതിയുടെ നല്ല സർവാത്മനുള്ള ആത്മാർത്ഥമായ ഇടപെടലിലൂടെ ഒരു 1.25 വർഷം കൊണ്ട് ഈ ബ്ലോക്ക് തീർക്കാൻ പറ്റും. അവിടുത്തെ ബ്ലോക്കിനും ആ വളവിനും ഒരു പ്രത്യേകതയുണ്ട്. ഇടയാഴത്തു നിന്ന് വന്ന് കിഴക്കോട്ട് തിരിയുന്ന ആ അവിടുത്തെ ആംഗിൾ എത്രയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു ത്രികോണത്തിൻ്റെ മൂല പോലെ മറ്റെങ്ങും കേരളത്തിൻ്റെ ഒരു സ്ഥലത്തും അതുപോലെ ഒരു വളവ് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പടിയാൽ അവിടെ ഒരു വണ്ടി തിരിയുക എന്ന് പറഞ്ഞാൽ തികച്ചും വളരെ പ്രയാസകരമാണ്. പുറകോട്ട് എടുക്കാതെ നിങ്ങളുള്ള വണ്ടികൾ തിരിയല്ല. അതേസമയം നമുക്ക് ഇടയാഴത്തു നിന്ന് വന്ന് കടുത്തിരുത്തി സൈഡിലേക്ക് തിരിയേണ്ട അതിൻ്റെ ആംഗിൾ ഒരു 110 ഡിഗ്രിയോളം വരുന്നുണ്ട്. അവർക്ക് ഈസിയായിട്ട് കടന്നു പോകും. ഇവിടെ ഒരു സൈഡിൽ ഈസിയായിട്ട് കടന്നു പോകലും മറു സൈഡിൽ വളരെ സ്ട്രെയിൻ എടുത്ത് കടന്നു പോകലും വരുമ്പോഴാണ് അവിടുത്തെ പ്രതിസന്ധി മൂർച്ഛിക്കുന്നത്. ഒരു വണ്ടി പോകാനായിട്ട് വെമ്പൽ കൊള്ളുന്നു, മറു വണ്ടി രക്ഷയില്ലാതെ അവിടെ പുറകോട്ട് മുമ്പോട്ട് കൊടുക്കും. അവിടെ പൂർണ്ണമായിട്ടും കുറേയേറെ സ്ഥലമെടുത്ത് നല്ല ആംഗിളിൽ വികസിപ്പിച്ചാൽ മാത്രമേ അത് കുറച്ച് താഴത്തോട്ടുകൂടി അത് വേണ്ടി വരും. ആ ഡോക്ടർ ശ്രീനിവാസിൻ്റെ ആ ക്ലിനിക്കിൻ്റെ അവിടെ വഴിയിലേക്ക് ഒത്തിരി ഇറങ്ങിയാണ് ഇരിക്കുന്നത്.
അവിടെയൊക്കെ ഒന്ന് വലിച്ചു വെക്കേണ്ടി വരും. എന്നാലും ഈ പ്രശ്നം പൂർണ്ണമായിട്ടും മാറുള്ളൂ. നമ്മളവിടെ ദൈനംദിനം കാണുന്നതെന്ന് പറഞ്ഞാൽ വളരെ ഭീകരമായൊരവസ്ഥയാണ്. നമുക്ക് സങ്കടം തോന്നും. ആംബുലൻസ് ഒക്കെ വന്ന് നിൽക്കുമ്പോഴത്തേക്ക് അതിനകത്തുള്ള രോഗികൾ അവരുടെ ആ ബൈസ്റ്റാൻഡേർഡ്സ് നിലവിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബ്ലോക്കിന് നിമിഷങ്ങൾ കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ ഗാന്ധിനഗറിൻ്റെ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡ് അത്രയും വീതിക്ക് എന്തിനാണ് ഉണ്ടാക്കിയിരിക്കണേന്ന്. അത് ഏറ്റവും അവസാന ഗോൾഡൻ മിനിറ്റ്സ് ആണ്. ആ മിനിറ്റ്സിൽ ഏറ്റവും പെട്ടെന്ന് ഐ സിയുവിൽ അല്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ ഒരു രോഗിയെ എത്തിച്ചാൽ അയാളുടെ ലൈഫ് സേവിങ് മെത്തേഡ് അതാണ്. അതിനാണ് അവിടെ അത്രയും കോടികൾ മുടക്കി ആ റോഡ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതേസമയം ഒരു ദിവസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു 100-120 ആംബുലൻസൊക്കെയാണ് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ അത് ഈ റോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മൾ എല്ലാവരുടെയും ഒരു കൂട്ടായ ഒരു ഉദ്യമം, ഒരു ശ്രമം, ഒരു താല്പര്യം, സഹകരണം ഉണ്ടായാലേ ഇത് മുമ്പോട്ട് പോകുള്ളൂ. ഔദ്യോഗിക നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നലെ പറഞ്ഞു കുറേ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയെന്ന് പറഞ്ഞു. പക്ഷേ അത് ഇതുപോലെ ഒരു മീറ്റിംഗ്, നാട്ടുകാരുടെ ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് ഈ സമിതിയാണ് വിളിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഏത് രീതിയിലുള്ളൊരു വികസനമായിരിക്കും നമ്മൾ കല്ലറ ജംഗ്ഷൻ ഉദ്ദേശിക്കുന്നത്? അവിടെ PWD ആണ് റോഡിൻ്റെ അധികാരി, അവരത് ഏറ്റെടുക്കും. അവരത് പൊന്നുംവല അങ്ങനെ കുറേ സങ്കീർണ നൂലമാലകളുണ്ട്. അതെല്ലാം ചെയ്ത് അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഉടമസ്ഥർ PWDക്ക് പൊന്നുംവലയ്ക്ക് അത് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ എളുപ്പമാണ്. ഇനിയും അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം മുമ്പോട്ട് പോകണം. പൊന്നുംവലയ്ക്ക് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അത് അസസ് ചെയ്ത് അതിൻ്റെ മൂല്യം നിശ്ചയിച്ച് ഫൈനാൻസിൽ നിന്ന് അതിൻ്റെ സാങ്ഷൻ കിട്ടി അങ്ങനെ അത് പിന്നെ ടെൻഡർ ചെയ്ത് അങ്ങനെ സ്വാഭാവികമായിട്ടൊരു 2 കൊല്ലമെങ്കിലും എടുക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ ശക്തമായിട്ട് നിലകൊണ്ടാൽ അത് ഒരു പകുതി സമയമായിട്ട് ചുരുക്കാൻ പറ്റും. നാട്ടിൽ നടന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ അതിൻ്റെ പിന്നിൽ ഇതുപോലുള്ള ജനകീയമായിട്ടുള്ള കൂട്ടായ്മയുടെ ഒരു അധ്വാനം ഉണ്ട്. എന്നാൽ സ്ഥലം ഏറ്റെടുത്ത് ജംഗ്ഷന് വീതി കൂട്ടാനുള്ള നടപടികൾ പഞ്ചായത്ത് ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത്. നവകേരള സദസ്സിലടക്കം പരാതി നൽകിയിട്ടുണ്ട്. മാത്രമല്ല പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ പ്രശ്നം അവതരിപ്പിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് അധികൃതർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.